സംസ്ഥാനത്ത് മുന്നാക്ക സംവരണം യാഥാർത്ഥ്യമാകും. സർവീസ് ചട്ടം ഭേദഗതി ചെയ്ത പി എസ് സി നടപടിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് ആക്ട് ഭേദഗതി ചെയ്യും. മുന്നാക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് 10% സംവരണം എന്നത് ഇടതുമുന്നണി പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. മുന്നാക്ക സംവരണം നടപ്പാക്കാൻ നേരത്തെ തീരുമാനമെടുത്തെങ്കിലും യാഥാർത്ഥ്യമാവാൻ സർവീസ് ചട്ടം ഭേദഗതി കൂടി വേണ്ടിയിരുന്നു. സർവീസ് ചട്ടം ഭേദഗതി ചെയ്ത പി എസ് സി നടപടിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. മുന്നാക്ക സംവരണം നടപ്പാക്കാൻ ഇനി വിജ്ഞാപനം കൂടി മതി. മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട മറ്റൊരു തീരുമാനം സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ആക്ട് ഭേദഗതി ചെയ്യാനുള്ളതാണ്. നിലവിലെ നിയമത്തിൽ ഇത്തരക്കാർക്കെതിരെ നടപടിക്ക് വ്യവസ്ഥയില്ലായിരുന്നു. സിനിമാ പ്രവർത്തക ഭാഗ്യലക്ഷ്മിയെ അധിക്ഷേപിച്ചതടക്കം സമീപകാല സംഭവങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം. അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം പിടിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം ഉപേക്ഷിച്ചു. സംസ്ഥാനത്തെ 16 പച്ചക്കറികൾക്ക് തറവില പ്രഖ്യാപിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ പരാതികളുമായി കൂടുതൽ പേർ രംഗത്ത്. കോവിഡ് ബാധിച്ച് മരിച്ച ജമീലയുടെയും ബൈഹക്കിയുടെയും ബന്ധുക്കൾ പരാതി നൽകും. നല്ല ശ്രദ്ധ കിട്ടണമെങ്കിൽ പണം കൊടുക്കണമെന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലിരിക്കെ മരിച്ച ബൈഹക്കി സന്ദേശമയച്ചെന്ന സഹോദരൻ നിസ്താർ വെളിപ്പെടുത്തി. അവിടെ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ പൈസ മുടക്കുക, ഇവിടെ എല്ലാ സൗകര്യവും കിട്ടും. ഇക്കാര്യം ആരാഞ്ഞപ്പോൾ അധികൃതർ നിഷേധിച്ചു. ബൈഹക്കിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ വൈകിയെന്നും സഹോദരൻ ആരോപിച്ചു. 5 വെന്റിലേഷനിലേക്ക് മാറ്റാൻ ശ്രമിക്കുക, അപ്പൊ എന്തായിരുന്നു വെന്റിലേറ്റർ അവിടെ ഉണ്ടായിരുന്നില്ലേ, വെന്റിലേറ്റർ കേടായിരുന്നു, അത് കൊടുക്കാൻ ഡിലേ വന്നു എന്നൊക്കെയുള്ള സംശയം ബലപ്പെടുകയാണ് ചെയ്യുന്നത്. നോഡൽ ഓഫീസർ ഒപ്പിട്ട ഡ്യൂട്ടി ഷെഡ്യൂളിൽ തന്റെ പേരുണ്ട്. ആർഎംഒയ്ക്കും സൂപ്രണ്ടിനും പരാതി ഓഡിയോ സന്ദേശമായി അയച്ചിരുന്നു. ദുരുദ്ദേശമുണ്ടെന്ന ആരോപണം വസ്തുതാ വിരുദ്ധമാണ്. നടപടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൈകിട്ട് സ്വീകരിക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ നടപടികൾ ഉണ്ടാവും, എന്റെ പഠിത്തവും കരിയറും ഇങ്ങനെ ഒരു ബലിയാടാവേണ്ടി വരും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ പരാതി നൽകാനാണ് മരിച്ച ബൈഹക്കിയുടെയും ജമീലിയുടെയും ബന്ധുക്കളുടെ തീരുമാനം. സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനും എം ശിവശങ്കറിനുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി സന്ദീപ് നായർ. നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്താൻ പ്രേരിപ്പിച്ചത് സ്വപ്ന എന്ന സന്ദീപ് നായർ. സ്വർണക്കടത്തിന് പുതിയ മാർഗം ആരാഞ്ഞത് റമീസാണ്. കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന സരിത്തിനെ നേരത്തെ അറിയാമായിരുന്നുവെന്നും സരിത്തിനെ കുറിച്ച് റമീസിനോട് പറഞ്ഞതായും സന്ദീപ് മൊഴി നൽകി. സരിത്താണ് സ്വപ്നയെ പരിചയപ്പെടുത്തിയത്. നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന് പറഞ്ഞത് സ്വപ്നയാണ്. കിലോയ്ക്ക് 45,000 നൽകാമെന്നാണ് ആദ്യം റമീസ് പറഞ്ഞത്. എന്നാൽ സ്വപ്ന ആവശ്യപ്പെട്ടത് $1,000 ആയിരുന്നു. ആദ്യ ഗൂഢാലോചന നടന്നത് 2019 May തിരുവനന്തപുരത്തെ ഒരു ജിമ്മിന്റെ കാർ പാർക്കിംഗിൽ വെച്ചായിരുന്നു ഗൂഢാലോചന. സ്വർണം അയക്കാൻ നിർബന്ധിച്ചത് സ്വപ്നയാണെന്നും സന്ദീപിന്റെ മൊഴിയിലുണ്ട്. കുറഞ്ഞത് 10 അയക്കണമെന്നും സ്വപ്ന പറഞ്ഞു. സ്വപ്നയ്ക്കെതിരായ ക്രിമിനൽ കേസ് ശിവശങ്കർ അറിഞ്ഞിരുന്നുവെന്നാണ് സന്ദീപ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എയർ ഇന്ത്യ സാത്തിനെതിരായ ക്രിമിനൽ കേസിനെ കുറിച്ച് ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്നും സ്വപ്നയുടെ സ്പേസ് പാർക്കിലെ നിയമനം ഇതിനു ശേഷമായിരുന്നുവെന്നും സന്ദീപ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ലൈഫ് മിഷനിൽ 5% കമ്മീഷൻ വാഗ്ദാനം ചെയ്തത് സന്തോഷ് ഈപ്പനാണ്. സന്തോഷ് ഈപ്പനൊപ്പം കോൺസുൽ ജനറലിനെ കണ്ടതായും സന്ദീപ് ഇഡിയെ അറിയിച്ചു. 45 3 നൽകിയെന്നും സന്ദീപിന്റെ മൊഴിയിലുണ്ട്. വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും അറസ്റ്റ് ചെയ്യാൻ അനുമതി. കസ്റ്റംസ് സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി. ജയിലിലെത്തി ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് അറസ്റ്റിന് അനുമതി നൽകിയത്. UAE കോൺസുലേറ്റിലെ മുൻ ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ ഖാലിദിനൊപ്പം ചേർന്ന് 1.90 അമേരിക്കൻ ഡോളർ കടത്തിയെന്നാണ് കേസ്. കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും ആരോപണ വിധേയനാണ്. എന്നാൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയെങ്കിലും അറസ്റ്റ് വെള്ളിയാഴ്ച വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷിന് ഡോളർ മാറി നൽകാൻ ശിവശങ്കർ ബാങ്ക് ജീവനക്കാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ആരോപണം. ഇന്തപ്പഴം കടത്തിയ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവയ്ക്ക് പിന്നാലെയാണ് പുതിയ കേസ് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം മുന്നോട്ട് പോകാൻ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് കസ്റ്റംസ് ഇന്ന് കോടതിയെ അറിയിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രത്യേകം അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ലൈഫ് മിഷൻ കേസിൽ കിട്ടിയ കമ്മീഷൻ തുകയാണ് പ്രതികൾ ഡോളറാക്കി കടത്തിയത്. ഇത് സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരായ പരാതികളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടപടി അവസാനിപ്പിച്ചു. പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE സ്ഥാനപതി കാര്യാലയത്തിലെ വെൽഫെയർ ഓഫീസർ പൂജ വി വേണക്കറാണ് പ്രോട്ടോകോൾ ലംഘനം സംബന്ധിച്ച പരാതികൾ പരിഗണിച്ചത്. ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രോട്ടോകോൾ ലംഘനവും ഉണ്ടായിട്ടില്ല എന്നാണ് നിഗമനം. വിശദമായ രേഖാപരിശോധനയിൽ ഒരുവിധ വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായി പൂജ വി വേണക്കർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകി. 14 നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച് സ്വീകരിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാതികളെല്ലാം തള്ളുകയായിരുന്നു.
വി മുരളീധരനെതിരെ ലഭിച്ച പരാതികളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് നേരത്തെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉണ്ടാക്കിയത്. സ്മിത മേനോൻ മന്ത്രിക്കൊപ്പം ഔദ്യോഗിക സംഘത്തിന്റെ ഭാഗമായിട്ടില്ല എന്നാണ് പൂജ വി വർണക്കറിന്റെ റിപ്പോർട്ട്. ലൈഫ് മിഷനിലെ സിബിഐ അന്വേഷണം കേരളത്തിന്റെ ആവശ്യപ്രകാരമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ച് മുഖ്യമന്ത്രി ജൂലൈ 8 കത്ത് നൽകിയിരുന്നു. ലൈഫ് മിഷൻ കേസിൽ സിബിഐ അന്വേഷണം റദ്ദാക്കണമെന്ന സന്തോഷ് ഈപ്പന്റെ ഹർജിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. ലൈഫ് മിഷനിൽ സിബിഐ അന്വേഷണം കേരളം ആവശ്യപ്പെട്ടിട്ടാണ്. കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ച് മുഖ്യമന്ത്രി ജൂലൈ 8 കത്ത് നൽകിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ എല്ലാ കാര്യങ്ങളുടെയും വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതെന്നും സിബിഐ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. അതേസമയം ലൈഫ് മിഷനിലെ സിബിഐ അന്വേഷണത്തിന് എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ ആവശ്യമില്ലെന്ന് സിബിഐ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരിലെ ഉന്നതർ ഉൾപ്പെട്ട കേസായതിനാൽ വിജിലൻസ് അന്വേഷണം നിഷ്പക്ഷമാകില്ല. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് അഴിമതിയുടെ തെളിവാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. ലൈഫ് കേസിൽ ഇതുവരെ ഉന്നയിച്ച വാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് സിബിഐ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ കേസ് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനായി മാറ്റിയിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിക്കിടെ സാധാരണക്കാർക്ക് ഇരട്ടപ്രഹരമായി സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. സവാളയ്ക്കും ഉള്ളിക്കും തീവിലയായി. മഴക്കെടുതിയും കോവിഡും മൂലം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതോടെയാണ് അവശ്യവസ്തുക്കളുടെ വില കുത്തനെ കൂടിയത്. 40 രൂപയായിരുന്ന സവാളയ്ക്ക് മൊത്തവിതരണ കേന്ദ്രത്തിൽ 80 രൂപയാണ് ഇപ്പോൾ വില. ഇത് ചെറുകിട വ്യാപാരികളിലേക്ക് എത്തുമ്പോൾ 90 മുകളിലാകും. 80 രൂപയായിരുന്ന ഉള്ളി സെഞ്ചുറി കടന്നിരിക്കുകയാണ്. 115 ഉം 120 ഉം രൂപയാണ് ഉള്ളി വില. ഒരു മാസം കൊണ്ടെങ്കിലും വില കയറിയുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സാധനങ്ങൾ ഇപ്പോൾ ഡെയിലി കച്ചവടം കുറവാണിപ്പോൾ. വില കൂടുതലുള്ള ആരും വാങ്ങുന്നില്ല. വലുതായിട്ട് സാധനങ്ങളൊക്കെ സവാള, ഉള്ളി, കിടങ്ങ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഭയങ്കര വിലയാണ്. സവാള 90 രൂപ, കൊച്ചുള്ളി 100 രൂപ, കിടങ്ങ് 60 വിലയുണ്ട് ഇപ്പോൾ. സാധനം കിട്ടാറില്ല, അതാണ് മെയിൻ വിഷയം. സാധനം ഇപ്പോൾ വരവില്ല. ഇപ്പം നമുക്ക് വരുന്നതിന് നല്ല വില കൂടിയാണ് വരുന്നത്. മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് സവാള കൂടുതലായി എത്തുന്നത്. ഉള്ളി എത്തുന്നത് തമിഴ്നാട് നിന്നും. ഈ സംസ്ഥാനങ്ങളിൽ ദിവസങ്ങളായി കനത്ത മഴ തുടരുന്നതാണ് വരവ് നിൽക്കാൻ കാരണം. ഇതാണ് അവശ്യവസ്തുക്കളുടെ കുത്തനെയുള്ള വിലവർദ്ധനവിന് കാരണം. മദ്യം കഴിച്ച് 5 പേർ മരിച്ച വാളയാർ ചെല്ലങ്കാവ് കോളനിയിൽ നിന്ന് വിഷമദ്യം കണ്ടെടുത്തു. കണ്ടെടുത്ത 12 ലിറ്റർ ലായനി രാസപരിശോധനയ്ക്ക് അയച്ചു. ഇന്നലെ രാത്രി 7 നടത്തിയ തെരച്ചിലിൽ ചെല്ലങ്കാവ് കോളനിക്ക് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് കന്നാസിൽ സൂക്ഷിച്ച വിഷമദ്യം കണ്ടെടുത്തത്. 35 ലിറ്റർ ശേഷിയുള്ള കന്നാസിൽ 12 ലിറ്റർ ദ്രാവകമുണ്ട്. ദ്രാവകത്തിന് സോപ്പിന്റെ മണമാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ മദ്യം കഴിച്ച ആദിവാസികൾ വെള്ളമൊഴിക്കുമ്പോൾ പാലുപോലെ പതഞ്ഞു പോകുന്നതും സോപ്പിന്റെ മണമുള്ളതുമായ ദ്രാവകമാണ് കുടിച്ചതെന്ന മൊഴിയാണ് നൽകിയിരുന്നത്. കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെടുത്ത ദ്രാവകമാകാം കുടിച്ചതെന്ന കാര്യം പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. വാളയാർ സിഐയുടെ നേതൃത്വത്തിലാണ് കന്നാസ് കസ്റ്റഡിയിലെടുത്തത്. കണ്ടെടുത്ത ദ്രാവകം രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ലായനി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയൂ. നേരത്തെ മരിച്ചവരുടെ ആമാശയത്തിൽ നിന്നുൾപ്പെടെ ലഭിച്ച സ്രവ സാമ്പിളുകൾ കോടതിയിൽ സമർപ്പിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ ശാസ്ത്രീയമായി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. അതിർത്തി കടന്നെത്തിയ സ്പിരിറ്റിൽ സാനിറ്റൈസർ പോലുള്ളവ ചേർത്തതാണോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. നിലവിൽ അന്വേഷണത്തിന് DYSP ശശികുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം വിഷമദ്യം കഴിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 8 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ബിജു രമേശിന്റെ പുതിയ ആരോപണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാഷ്ട്രീയ പ്രതികാരത്തിനായുള്ള സർക്കാർ നീക്കമാണെന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം. വിവാദ ചുഴിയിൽപ്പെട്ട് ഉഴലുന്ന ഭരണപക്ഷത്തിന് കിട്ടിയ പിടിവള്ളിയായിരുന്നു ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ബിജുരമേശ് നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ. ഈ ആരോപണങ്ങൾ ഉയർത്തി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് സർക്കാർ നീക്കം. എന്നാൽ ആരോപണത്തെ ഗൌരവത്തിലെടുക്കുന്നില്ലെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. മുഖ്യമന്ത്രി അവസരവാദത്തിന്റെ അപ്പോസ്തലനെന്നും മുല്ലപ്പള്ളി. ഇതുപോലെ വാക്ക് മാറി പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. അവസരവാദത്തിന്റെ അപ്പോസ്തലനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം വലിയ ആദർശ പ്രസംഗമാണ് നടത്തുന്നത്. എന്നാൽ സകല അഴിമതിയുടെയും സ്വജനപക്ഷത്തിന്റെയും ഒക്കെ തന്നെ കേന്ദ്ര ബിന്ദു അദ്ദേഹമാണ്. രാഷ്ട്രീയ പ്രതികാരത്തിന് അവസരം കാത്തിരുന്ന സർക്കാർ പുതിയ ആരോപണങ്ങളെ ആവിധത്തിൽ ഉപയോഗിക്കുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ. അന്വേഷണങ്ങളുടെ പത്മവ്യൂഹത്തിൽ നിൽക്കുന്ന പിണറായി വിജയന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇതുപോലുള്ള ഒരു അന്വേഷണം നടത്താൻ ചിലപ്പോൾ തയ്യാറാവും. എന്തന്വേഷണവും നടക്കട്ടെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. PSC പരീക്ഷാ തട്ടിപ്പ് കേസിലെ പ്രതികളായ SFI നേതാക്കൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ നീക്കം. ശിവരഞ്ജിത്ത്, നസീം എന്നിവർ പ്രതികളായ പൊതുമുതൽ നശിപ്പിച്ച 2 കേസുകളാണ് പിൻവലിക്കുന്നത്.
CPIM SFI നേതാക്കൾ പ്രതിയായ സമരക്കേസുകൾ കൂട്ടത്തോടെ പിൻവലിക്കാനാണ് സർക്കാർ കോടതിയെ സമീപിച്ചത്. ഇത് സംബന്ധിച്ച് 50 അപേക്ഷകളാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിച്ച കേസുകളാണ് ഇവയിലേറിയ പങ്കും. പൊതുമുതൽ നശിപ്പിച്ചതടക്കം 73 കേസുകൾ പിൻവലിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. യൂണിവേഴ്സിറ്റി കോളേജ് കത്തിക്കുത്ത്, PSC പരീക്ഷാ തട്ടിപ്പ് തുടങ്ങിയ കേസുകളിൽ പ്രതികളായ ശിവരഞ്ജിത്ത്, നസീം എന്നിവരുൾപ്പെട്ട കേസുകളും പിൻവലിക്കാനാണ് സർക്കാർ നീക്കം. ശിവരഞ്ജിത്ത്, നസീം എന്നിവർ പ്രതികളായ പൊതുമുതൽ നശിപ്പിച്ച 2 കേസുകളാണ് പിൻവലിക്കുന്നത്. നസീം പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസും ഇതിൽ ഉൾപ്പെടുന്നു. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്നുള്ള സർക്കാർ ആവശ്യത്തെ കോടതി നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പൊതുമുതൽ നശീകരണ കേസുകൾ സർക്കാരിന് തന്നെ എതിരായതിനാൽ അവ പിൻവലിക്കാൻ അനുവദിക്കരുതെന്ന് കോടതി ഉത്തരവുകളുമുണ്ട്. തൃശൂരിൽ റിമാൻഡിലിരിക്കെ കഞ്ചാവ് കേസിലെ പ്രതി മരിച്ച സംഭവത്തിൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഷമീർ മരിച്ച 20 ദിവസം പിന്നിട്ടിട്ടും കേസിൽ ഇതുവരെ പോലീസ് ആരെയും പ്രതി ചേർത്തിട്ടില്ല. തൃശൂരിൽ റിമാൻഡ് പ്രതി ഷമീർ മർദ്ദനമേറ്റു മരിച്ച സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനായിരിക്കും കേസ് അന്വേഷിക്കുക. നിലവിൽ തൃശൂർ SP VK രാജുവിനാണ് അന്വേഷണ ചുമതല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ പോലീസ് ക്രൈംബ്രാഞ്ചിനു കൈമാറും. മജിസ്ട്രേറ്റിനു മുന്നിൽ രേഖപ്പെടുത്തിയ സാക്ഷിമൊഴി പോലീസിനു ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ സാക്ഷിമൊഴി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നേരിട്ടായിരിക്കും കൈപ്പറ്റുക. ക്രൂരമർദ്ദനമേറ്റതാണ് ഷമീറിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായ 5 ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും സംഭവം നടന്ന് 20 ദിവസം പിന്നിടുമ്പോഴും ഇതുവരെ ജയിൽ ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടില്ല. അതേസമയം അമ്പളിക്കല കോവിഡ് സെന്ററിൽ വെച്ച് 17 വയസ്സുകാരന് മർദ്ദനമേറ്റ സംഭവവും മറ്റു പരാതികളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇടുക്കിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള മുൻതൂക്കം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് LDFന്റെ പ്രചാരണം. NDA പ്രതീക്ഷയിലാണ്. 2 നഗരസഭകൾ, 8 ബ്ലോക്ക് പഞ്ചായത്ത്, 52 പഞ്ചായത്തുകൾ, ഇതാണ് ഇടുക്കിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടിക. ഇതിൽ 2 നഗരസഭകളും 6 ബ്ലോക്ക് പഞ്ചായത്തുകളും UDFനൊപ്പമാണ്. ജോസ് കെ മാണി വിഭാഗമില്ലെങ്കിലും ഇത്തവണയും ഇടുക്കിയിൽ മേൽക്കൈ നേടാമെന്ന പ്രതീക്ഷയിലാണ് UDF. ഐക്യജനാധിപത്യ മുന്നണിയോട് വലിയ ഹൃദയ ഐക്യം ഉള്ള UDFനൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ജോസ് കെ മാണിയുടെ ഇടതുപക്ഷ പ്രവേശനവും വോട്ടായി മാറുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസുമായിട്ടുള്ള LDFലേക്കുള്ള അവരുടെ വരവും അവരുമായിട്ടുള്ള ഐക്യവും വലിയ തോതിലുള്ള പ്രയോജനം LDFന് കിട്ടുമെന്ന് തന്നെയാണ്. ഇടുക്കിയിലെ BDJS സ്വാധീനം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. പല പഞ്ചായത്തുകളും ഭരിക്കാവുന്ന രീതിയിലേക്ക് BDJS NDA എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സഖ്യം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3 മുന്നണികളും സൈബറിടങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരള സംഗീത നാടക അക്കാദമിക്കെതിരെ നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാടകിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം 16 ദിവസത്തിലേക്ക്. സെക്രട്ടറിയും ഭരണസമിതിയെയും മാറ്റാതെ സമരത്തിന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് കലാകാരന്മാർ. മഴയും വെയിലും വകവയ്ക്കാതെ കലാകാരന്മാരോടും കലയോടുമുള്ള വിവേചനത്തിനെതിരെ പോരാട്ടം തുടരുകയാണ്. സംഗീത നാടക അക്കാദമിയുടെ ഭരണസമിതിയെ മാറ്റുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷം നിരവധി ആരോപണങ്ങളാണ് സെക്രട്ടറിക്കെതിരെ ഉയർന്നിട്ടുള്ളത്. ഇതേ സെക്രട്ടറിയുടെയും ചെയർപേഴ്സന്റെയും ഒക്കെ കയ്യിൽ നിന്ന്, ഇതേ ഭരണസമിതിയുടെ അടുത്ത് നിന്ന് നിരന്തരമായ ഇത്തരം ജാതി വിവേചനത്തിന്റെയും വർണ്ണവിവേചനത്തിന്റെ ഒക്കെ പോലെയുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന തരത്തിലാണ് അക്കാദമിയുടെ പ്രവർത്തനമെന്നും വിമർശനമുണ്ട്. പക്ഷേ ഇതിപ്പോ അന്ധകാരത്തിന്റെ കൂടാരമായി മാറിയിരിക്കുകയാണ്. സംഗീത നാടക അക്കാദമിക്കെതിരെ ഉയർന്നിരിക്കുന്ന പരാതികൾക്ക് നേരെ സർക്കാർ നിശബ്ദത പാലിക്കുന്നതും പ്രതിഷേധാർഹമാണെന്നാണ് കലാകാരന്മാരുടെ അഭിപ്രായം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ദിവസങ്ങളായി തുടരുന്ന സമരത്തിന് ദിനം പ്രതി സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നും പിന്തുണ ഏറി വരികയാണ്. ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത കെട്ടിടവും ഭൂമിയും ജില്ലാ ടൂറിസം വകുപ്പിനോ KDFCക്കോ കൈമാറുമെന്ന് ജില്ലാ ഭരണകൂടം. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ ഭൂമി കൈമാറുമെന്ന് ദേവികുളം സബ് കളക്ടർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളൂക്കുന്നേൽ ജിമ്മി സെക്രട്ടറിയുടെ വൻകിട കയ്യേറ്റം ഒഴിപ്പിച്ച് കെട്ടിടങ്ങളും അനുബന്ധ ഭൂമിയും പിടിച്ചെടുത്തത്. റവന്യൂ വകുപ്പിന്റെ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കയ്യേറ്റക്കാരൻ ജിമ്മി സെക്രട്ടറിയെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നായിരുന്നു നടപടി. നിലവിൽ റവന്യൂ വകുപ്പിൽ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. ഒപ്പം നിരവധി ഭൂമി പ്രശ്നം നിലനിൽക്കുന്നതിനാൽ പിടിച്ചെടുത്തവ സംരക്ഷിക്കുന്നതിന് സ്വാഭാവിക തടസ്സവുമുണ്ട്. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് കെട്ടിടവും ഭൂമിയും ജില്ലാ ടൂറിസം വകുപ്പിനോ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്കോ കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്.
ജില്ലാ കളക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം ഇപ്പം നമ്മൾ ബാക്കി റവന്യൂ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ ഒരു ഡിസ്കഷനിൽ നമുക്ക് വന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഒരു സർക്കാർ ഏജൻസിക്ക് താൽക്കാലികമായിട്ട് അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഈ കേസിൻ്റെ ഒരു തീരുമാനമാകുന്നവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഭൂമി കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കും. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ഇപ്പോൾ വയനാട് എം പി രാഹുൽ ഗാന്ധി തൃശ്ശിരേരിയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് എത്തുന്നത്. നിഖിൽ പ്രമേശ വൈകാതെ തന്നെ ഇതിന്റെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിഖിലുണ്ട്. നിഖില്, ഇപ്പോൾ രാഹുൽ ഗാന്ധി തൃശ്ശിരേരിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സന്ദർശനത്തിന്റെ തന്റെ മണ്ഡല സന്ദർശനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് രാഹുൽ ഗാന്ധി കർഷക പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി തൃശ്ശിലേരിയിലെ എഫ് പി ഒ സന്ദർശിക്കുകയാണ്. ജൈവ രീതിയിൽ നെൽകൃഷി ചെയ്യുന്ന തിരുനെല്ലിയിലെ അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫീൽഡാണ് അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എഫ് പി ഒ പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. കർഷകർ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും മറ്റുമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ഒരു അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ സന്ദർശന പട്ടികയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു പരിപാടി ആയിരുന്നില്ല ഇത്. തന്റെ മണ്ഡല സന്ദർശനത്തിന്റെ മൂന്നാം ദിവസം അദ്ദേഹം മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്ക് നിന്ന് നൽകിയ സാധന സാമഗ്രികളുടെ വിതരണം മാത്രമായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നതെങ്കിൽ, നിലവിലത്തെ സാഹചര്യത്തിൽ കർഷകർ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനിടെ ജില്ലയിലെ മാധ്യമപ്രവർത്തകർ ഈ വിഷയം ഉന്നയിച്ചതിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കർഷക പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടി ഇപ്പോൾ തൃശ്ശിലേരിയിലെ ഒരു നെൽകൃഷി നടക്കുന്ന ഇടത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ കർഷകർ തന്നെ നേതൃത്വം നൽകുന്ന എഫ് പി ഒ സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജൈവ രീതിയിൽ നെൽകൃഷി ചെയ്യുന്ന ഒരു തിരുനെല്ലി അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫീൽഡാണ് അദ്ദേഹം ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഈ ഇന്നത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അവസാനത്തെ പരിപാടിയായിരിക്കും. ഇതിനുശേഷം മാനന്തവാടി ജില്ലാ ആശുപത്രി കൂടി സന്ദർശിച്ച് രാഹുൽ ഗാന്ധി കണ്ണൂർ വിമാനത്താവളം വഴി ദില്ലിയിലേക്ക് മടങ്ങും. ഈ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ ഏറ്റവും അധികം സമയം അദ്ദേഹം ജില്ലയിലെ ഇത്തരത്തിലുള്ള കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനിടെയും ജില്ലയിലെ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചതും കർഷകർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ഇനി ഗുണകരമാവുന്നതിനുള്ള കാര്യങ്ങൾ നടപ്പാക്കാനാകും എന്ന രീതിയിലുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ടും അദ്ദേഹം കുറിച്ചാർ മലയിലെ ചില തേയില തോട്ടങ്ങളിലും മറ്റും സന്ദർശനം നടത്തുകയും അവിടുത്തെ കർഷകരുമായി തേയില കർഷകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ തൃശ്ശിലേരിയിൽ അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി എത്തി കർഷകരുമായി സംവദിക്കുന്നത്. ജോൺ. ശരി, നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിലെ തൃശ്ശിലേരിയിൽ കർഷകർക്ക് കാർഷിക മേഖലയിലേക്ക് എത്തി കർഷകരോട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി തൃശ്ശിലേരിയിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അത്തരത്തിൽ പാടശേഖരങ്ങളിൽ നടന്ന് കാണുന്ന രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ, അത്തരത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് വയനാട് എം പി ആയ രാഹുൽ ഗാന്ധി തൃശ്ശിലേരിയിൽ എത്തിയിരിക്കുന്നത്. കേരള സ്പീഡ് ന്യൂസ് തുടരുന്നു. തൃക്കാക്കര നഗരസഭയിൽ 97 ലക്ഷം രൂപയുടെ റോഡ് പദ്ധതിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. 400 മീറ്റർ ദൂരത്തിൽ നിർമ്മിച്ച മണ്ണൂപ്പാടം പാർക്ക് റോഡ് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയാണെന്ന് ആരോപണം. ആറാംപാടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിനെ ചൊല്ലിയാണ് വിവാദം കൊഴുക്കുന്നത്. പാർക്കായും പൊതുവഴിയായും പ്രയോജനപ്പെടുത്താമെന്ന സവിശേഷതയുണ്ട് പദ്ധതിക്ക്. കെട്ടിലും മട്ടിലും പുതുമയുള്ള പദ്ധതി, പക്ഷേ വിവാദത്തിന് കുറവില്ല. അനുമതിയില്ലാതെ പാടം നികത്തി നിർമ്മാണം നടത്തിയെന്നാണ് ആദ്യ ആക്ഷേപം. ആകെ 400 മീറ്റർ ദൂരത്തിലാണ് പുതിയ റോഡ്. ഈ ഭാഗത്ത് ഇരുവശത്തും വീടുകളില്ല. രണ്ട് റോഡുകളെ കൂട്ടിമുട്ടിക്കുന്നതാണ് പദ്ധതിയെങ്കിലും പ്രത്യേക ദൂരലാഭമൊന്നും നാട്ടുകാർക്കില്ല. റോഡിന്റെ സൌന്ദര്യവൽക്കരണത്തിന് സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ടും 400 മീറ്റർ മാത്രം നീളമുള്ള റോഡിന്റെ ആകെ പദ്ധതി ചെലവ് വൻ തുകയാണ്. ഇങ്ങനെ പോകുന്നു ആക്ഷേപങ്ങൾ. ഇതിനകത്ത് വൻ അഴിമതിയുണ്ട്. 97 ലക്ഷം രൂപ മുടക്കി എന്ന് പറയുന്നത് അവിടെ പാർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പല സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്പോൺസർഷിപ്പോട് കൂടിയാണ് പണിതിരിക്കുന്നത്. CPIM നേതാവും വാർഡ് കൌൺസിലറുമായ എൻ കെ പ്രദീപിനെതിരെ BDJS പ്രാദേശിക നേതൃത്വം വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ലോബിക്കായാണ് പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. എറണാകുളം കോതമംഗലം വടാട്ടുപാറയിൽ കാട്ടാന ആക്രമണം. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ വീടിനും കൃഷിക്കും നാശം. കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾക്ക് പരിക്കേറ്റു. വടാട്ടുപാറ മീരാൻ സിറ്റിയിൽ ബെന്നിയുടെ പണി പുരോഗമിക്കുന്ന വീടിന്റെ അടുക്കളയാണ് കാട്ടാനകൾ തകർത്തത്. ഭിത്തികൾ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. വീട് തകർക്കുന്നത് കണ്ട് ആനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബെന്നിക്ക് വീണ് കാലിന് പരിക്കേറ്റത്. ബെന്നി കോതമംഗലത്ത് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവിടെ എപ്പോഴും ആനശല്യമാണ്.
കിടന്ന് പേടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. നെല്ലിമറ്റത്തിൽ തങ്കമ്മയുടെ 175 വാഴകളാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി മിതിച്ചത്. കടമെടുത്ത് കൃഷി ചെയ്ത വാഴയും കപ്പയും മഞ്ഞളും വിളവെടുക്കാൻ പാകമായപ്പോഴാണ് കാട്ടാന നശിപ്പിച്ചത്. 175 വാഴയും 100 കട കപ്പയുണ്ടായിരുന്നു. മഞ്ഞളും ഒരു 5 കണ്ടുകൊണ്ടായിരുന്നു. മഞ്ഞളിൽ എനിക്ക് വിഷമമില്ല, എന്റെ കപ്പയും വാഴയും പോയതിലാണ് എനിക്ക് സങ്കടം. മറ്റു വരുമാന മാർഗങ്ങളില്ലാത്ത ഇവർക്ക് വായ്പാ തിരിച്ചടവും പ്രതിസന്ധിയിലായി. കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോൾ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകടങ്ങൾ തുടർക്കഥയാകുന്ന തിരുവല്ലം ജംഗ്ഷനിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. ബൈപ്പാസിലെ പഴയ പാലം പൊളിച്ച് സർവീസ് റോഡ് ഉൾപ്പെടെ പുതിയ പാലം നിർമ്മിക്കാനാണ് പദ്ധതി. തലസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് കടന്നുപോകുന്ന പ്രധാന ജംഗ്ഷനുകളിലൊന്നാണ് തിരുവല്ലം. ബൈപ്പാസ് വന്നതോടെ തിരുവല്ലത്ത് നിന്നും പാച്ചല്ലൂർ ഭാഗത്തേക്ക് തിരിയാൻ വഴിയില്ലെന്നായി. ഇതോടെ കോവളത്ത് നിന്നും പാച്ചല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ 4 വരി ലംഘിച്ച് എതിർദിശയിലൂടെ വരാൻ തുടങ്ങി. കൃത്യമായ ട്രാഫിക് സംവിധാനങ്ങൾ കൂടി ഇല്ലാതായതോടെ അപകടങ്ങൾ പതിവായി. ബൈപ്പാസ് അപകട കെണിയായതോടെയാണ് മന്ത്രിയും മേയറും സ്ഥലത്തെത്തിയത്. തുടർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി മന്ത്രി ചർച്ച നടത്തി. നല്ല വീതിയുള്ള നല്ലൊരു പാലം പണിയുന്നതോടുകൂടി മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീരുമെന്നാണ് അത് ചെയ്യാവുന്നവർ സമ്മതിച്ചു. 7 മീറ്റർ വീതിയുള്ള നിലവിലെ പാലം പൊളിച്ച് വീതി കൂട്ടി സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള പുതിയ പാലം നിർമ്മിക്കാനാണ് പദ്ധതി. ഇതോടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾക്ക് പാച്ചല്ലൂരിലേക്ക് പോകാനാകും. പുതിയ സംവിധാനം വരുന്നതോടെ അപകടങ്ങൾ ഒഴിവാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇടുക്കി ബൈസൺ വാലിയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒഴുകിയെത്തിയ മണൽ നീക്കം ചെയ്യാൻ നടപടിയില്ല. മണൽ നിറഞ്ഞ് ബൈസൺ വാലി സൊസൈറ്റി മേട്ടിലെ ഏക്കർ കണക്കിന് കൃഷിയിടമാണ് പൂർണ്ണമായി ഇല്ലാതായത്. ഓഗസ്റ്റിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഗ്യാപ് റോഡിൽ നിന്ന് മണൽ കുത്തിയൊലിച്ചെത്തിയതോടെ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. ഒരുപറ്റം ആദിവാസി കർഷകരുടെ അധ്വാനവും മണ്ണിനടിയിലായി. മണൽ നീക്കം ചെയ്യുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് കർഷകരുടെ പരാതി. കൃഷിനാശത്തിന് ഞങ്ങൾ ഈ കൃഷി വകുപ്പ് ഇതിനു മുമ്പ് ഞങ്ങൾ അപേക്ഷയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കൃഷി നശിച്ചതിനുള്ള നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഇതേവരെ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഒന്നും ഉണ്ടായിട്ടില്ല. മണൽ നീക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകണമെന്ന് പഞ്ചായത്തിന്റെ ആവശ്യം. എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിൽ ഇടപെട്ട് ഈ 2 കലങ്ങും ഈ തോടിന്റെ പ്രൊട്ടക്ഷൻ വാളും ഈ ആദിവാസി ഭൂമിയിൽ നിന്ന് ഈ മണലും മാറ്റണം. മണൽ മൂടി സമീപത്തെ തോടും നികന്നിരിക്കുകയാണ്. മണൽ നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ വരുന്ന മഴക്കാലത്ത് വെള്ളക്കെട്ടിൽ നിന്നും പ്രദേശത്തെ സംരക്ഷിക്കാൻ സാധിക്കൂ. കേരള സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി www.24news.com സന്ദർശിക്കുക.